സെൻറ്റ് ബെർക്ക്മൻസ് കോളേജ് എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്റ്റാഫിനെയും വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെയും സംബന്ധിച്ചിടത്തോളം പണ്ടുള്ളവരായാലും ഇപ്പോഴുള്ളവരായാലും ഒരു അഭിമാനബോധവും വികാരവുമാണ് ഏവരുടെയും ഹൃദയത്തിൽ ഉണരുന്നത്. അത്രമാത്രം ആ കലാലയത്തോട് ബന്ധപ്പെട്ടാണ് സ്റ്റാഫും വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളും എന്നും ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഇത് വർഷങ്ങളായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു ചിന്തയും വികാരവുമാണ്. ഇപ്പോൾ എസ് ബിയുടെ ശതാബ്ദിയാണ്. എസ് ബി എന്ന് ഉള്ള ചുരുക്കപ്പേര് അത് അപ്രകാരമുണ്ടാകുവാൻ കാരണം ഈ കലാലയത്തോടുള്ള എല്ലാവരുടെയും പ്രതിബദ്ധതയാണ്. നാം സൗഹൃദം കൂടുതലുള്ളവരെയാണല്ലോ ഓമനപ്പേരിൽ വിളിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ സെൻറ്റ് ബെർക്ക്മൻസ് കോളേജിനോടുള്ള അടുപ്പവും ആദരവും കടപ്പാടും എല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് എസ് ബി എന്നുള്ള വാക്ക് ഞങ്ങളൊക്കെ ഉച്ചരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം 4 വർഷത്തെ അഭ്യസനം എസ് ബിയിലുണ്ടായിരുന്നു. അന്ന് നിലവിലുണ്ടായിരുന്ന പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സ് പഠിച്ചയാളാണ് ഞാൻ. അത് ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ചു. പിന്നീട് 3 വർഷം പാറയൽ മൈനർ സെമിനാരിയിൽ നിന്ന് വന്ന് ഇക്കണോമിക്സ് വിഷയത്തിൽ ബി എ ഡിഗ്രി എടുത്തു. ഈ 4 വർഷങ്ങളാണ് എന്നെ എസ് ബി കോളേജിനോട് കൂടുതൽ ബന്ധപ്പെടുത്തിയത്. പിന്നീട് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വികാരി ജനറലായിരുന്ന കാലത്ത് കോളേജിൻ്റെ മാനേജ്മെൻറ്റിലും സഹകരിക്കുവാൻ അവസരമുണ്ടായി. സെൻറ്റ് ബെർക്ക്മൻസ് കോളേജ് ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ ഉന്നത കലാലയമാണ്. 1922 സംജാതമായി എന്ന് നമുക്കറിയാം. അങ്ങനെയെന്ന് വരികിൽ ആ കാലഘട്ടത്തിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ ഭാഷയുടെയോ ഒന്നും വ്യത്യാസം കൂടാതെ അവിടെ വന്ന് അഭ്യസനം നടത്തുകയും അവിടെ അധ്യാപകരും മറ്റ് സ്റ്റാഫ് അംഗങ്ങളുമായി ഒക്കെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ഈ കേരളത്തിലെയും കേരളത്തിന് പുറത്തുമുള്ള പല ആളുകളും. അനേകർ കാലഗതിയിൽ കടന്നുപോയിട്ടുണ്ട്. എല്ലാവർക്കും സെൻറ്റ് ബെർക്ക്മൻസ് കോളേജ് ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെയേറെ കടപ്പാടുള്ള ഒരു സ്ഥാപനമാണ്. ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രത്യേകത അവിടുത്തെ മാനേജ്മെൻറ്റും സ്റ്റാഫും തമ്മിലുള്ള സുദൃഢ ബന്ധമാണ്. അതുപോലെ തന്നെ അധ്യാപകർക്ക് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളോടും സ്ഥാപനത്തോടുമുള്ള ആ വളരെ വലിയ അടുപ്പവും സ്നേഹവും ബന്ധവുമാണ്. അഭ്യസനത്തിൻ്റെ നിലവാരവും ഈ സ്ഥാപനത്തെ, ഈ കലാലയത്തെ വളരെയേറെ മികവുറ്റതാക്കിയിരിക്കുന്നു. അംഗീകാരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്ന് മധ്യ കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നായി സെൻറ്റ് ബെർക്ക്മൻസ് കോളേജ് ഉയർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റി തലത്തിലേക്കോ കോളേജുകളുടെ ക്ലസ്റ്റർ സമ്പ്രദായത്തിലേക്കോ ഒക്കെ വരുമ്പോൾ സെൻറ്റ് ബെർക്ക്മൻസ് കോളേജ് തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടുമെന്നുള്ളതിൽ സംശയമില്ല. അധ്യാപകരുടെ ഒരു വലിയ മികവ് സെൻറ്റ് ബെർക്ക്മൻസ് കോളേജ് എന്നും പുലർത്തിയിരുന്നു. ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ഇക്കണോമിക്സും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയും ഒക്കെയാണ് കൂടുതൽ പഠിച്ചത്. അന്നവിടെ പ്രസിദ്ധരായിട്ടുള്ള പല അധ്യാപകരുണ്ടായിരുന്നു. ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ സി എസ് എസ് സറിയാ സാറായിരുന്നു എൻ്റെ പ്രൊഫസർ. അതുപോലെ തന്നെ പ്രഗത്ഭരായ മറ്റധ്യാപകരും അവിടെ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസർ സി എ ഷെപ്പേഡ്, പ്രൊഫസർ എ ഇ അഗസ്റ്റിൻ, പ്രൊഫസർ വി ജെ ഓഗസ്റ്റിൻ, പ്രൊഫസർ കെ ടി സെബാസ്റ്റ്യൻ മുതലായവർ എണ്ണപ്പെട്ട വ്യക്തികളായിരുന്നു.
പിന്നീട് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച്ബിഷപ്പായി തീർന്ന ആർച്ച്ബിഷപ്പ് ജോസഫ് പൗവത്തിലും സെൻറ്റ് ബർക്ക്മൻസ് കോളേജിൻ്റെ ലെ പ്രൊഫസറായിരുന്നു എന്നുള്ള വസ്തുത നാം അനുസ്മരിക്കുന്നുവല്ലോ. അപ്പോൾ ഇങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും അതുപോലെ തന്നെ പ്രഗത്ഭരുണ്ടായിരുന്നു. അവരെ ഞാൻ അനുസ്മരിക്കാൻ ഇടയാകാത്തതിൻ്റെ കാരണം അവരുമായിട്ട് എനിക്ക് അത്ര വലിയ അടുപ്പമുണ്ടായിരുന്നില്ല. ഈ കോളേജ് ചങ്ങനാശ്ശേരിയുമായി ഇഴുകി ചേർന്നിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടുത്തെ ജനങ്ങളെല്ലാവരും ഈ കോളേജിൻ്റെ ഉയർച്ചയിൽ സന്തോഷിക്കുന്നവരാണ്. ഈ കോളേജ് അഭങ്കുരം മികവിൽ നിന്നും മികവിലേക്ക് ഉയരണമെന്നും വലിയ ഒരു സാംസ്കാരിക കേന്ദ്രമായി നിൽക്കണമെന്നുമുള്ളത് ചങ്ങനാശ്ശേരി ജനതയുടെ ആഗ്രഹമാണ്. അങ്ങനെ സെൻറ്റ് ബർക്ക്മൻസ് കോളേജ് അവിടെയുള്ള എല്ലാവരുടെയും ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. കോളേജ് ജീവിതത്തോടെ അടുത്ത് ചിന്തിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കോളേജിൽ അഭ്യസനമുണ്ടായിരുന്നു, കലാപരിപാടികളുണ്ടായിരുന്നു, കായിക അഭ്യാസനങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എപ്പോഴും പുറം ലോകവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഈ സെൻറ്റ് ബർക്ക്മൻസ് കോളേജ് എപ്പോഴും മുൻപന്തിയിലായിരുന്നു. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് 1-2 വർഷങ്ങൾ ഇടവിട്ട് അവിടെ ഷേക്സ്പിയറിൻ്റെ ഒരു നാടകം അരങ്ങേറുമായിരുന്നു. അതൊരു വലിയ കലാവിരുന്നായിരുന്നെന്ന് മാത്രമല്ല, അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സാംസ്കാരികമായ ഉന്നമനത്തിന് വളരെ സഹായിച്ച ഒരു പരിപാടിയായിരുന്നു. ഒപ്പം നമുക്ക് ചിന്തിക്കാവുന്നതാണ് അവിടെ ഉണ്ടായിരുന്ന കളികളുടെ പ്രോത്സാഹനം. ബാസ്കറ്റ്ബോള്, ഹോക്കി, ഫുട്ബോള് ഇവ മൂന്നും അവിടെ ഒരുപോലെ പ്രോത്സാഹിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഇൻ്റർ കോളേജ് മത്സരങ്ങളിലൊക്കെ സെൻറ്റ് ബർക്ക്മൻസ് കോളേജിനെന്ന് സമ്മാനം കിട്ടുമ്പോൾ ഞങ്ങളൊക്കെ ആനന്ദതുന്തിലരായിട്ടുള്ളത് വസ്തുത ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ വലിയ സാംസ്കാരിക സമ്മേളനങ്ങൾ പ്രശസ്ത വ്യക്തികളുടേതായിട്ട്, പ്രസിഡൻ്റുമാരുടേത്, ഗവർണർമാരുടേത്, സഭയുടേതായ ഉന്നത ശുശ്രൂഷകരുടെ ഒക്കെ സമ്മേളനങ്ങൾ അവിടെ വച്ച് നടക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. സഭയുടെയും സമൂഹത്തിൻ്റെയും പ്രധാനപ്പെട്ട നീക്കങ്ങളിലും സെൻറ്റ് ബർക്ക്മൻസ് കോളേജ് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ സെൻറ്റ് ബർക്ക്മൻസ് കോളേജ് എപ്പോഴും നിഷ്ഠ പുലർത്തിയിരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക. കുട്ടികൾ ഒരുപക്ഷെ ആഗ്രഹിക്കാത്ത ഒന്നാണ് പഠിക്കുന്ന കാലത്തെ അച്ചടക്കം. എല്ലാവരെയും കുറിച്ചല്ല ഞാൻ പറയുന്ന, ഒരു വിഭാഗമെങ്കിലും. കാരണം അക്കാലത്ത് രാഷ്ട്രീയ പാർട്ടികളുടേതായ സ്വാധീനം കുട്ടികളുടെ സംഘടനകളിൽ വളരെയേറെ ഉണ്ടായിരുന്നു. അതുമൂലം ഉണ്ടാകുന്ന സമരങ്ങളും മറ്റും അന്നത്തെ ഒരു രീതിയായിരുന്നു. ഇപ്പോൾ ക്യാമ്പസ് രാഷ്ട്രീയം അവസാനിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹമാണെന്ന് പറയാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ചിന്തിക്കുകയാണ്. പ്രിയമുള്ള എൻ്റെ ശ്രോതാക്കളെ, ഞാൻ എസ് ബി കോളേജിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഈ 4 വർഷം പഠിച്ചതിൽ നിന്നും പിന്നീട് പല കാര്യങ്ങളിൽ അവിടെ ബന്ധപ്പെട്ടതിൽ നിന്നും എനിക്ക് പറയാനുള്ളത് എൻ്റെ വ്യക്തിത്വ രൂപീകരണത്തിൽ ഒരു വലിയ പങ്ക് സെൻറ്റ് ബർക്ക്മൻസ് കോളേജിനുണ്ട്. കോളേജ് നൽകിയ ദർശനം, പിന്നീട് ഞാൻ ഫ്രാൻസിൽ പാരീസിൽ പഠിച്ച സന്ദർഭത്തിലാണ് എൻ്റെ ബുദ്ധിവികാസം കുറച്ചുകൂടെ സാർവലൗകികമാകുവാൻ എനിക്ക് സാധിച്ചത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അതിൻ്റെ മികവിൻ്റെ നിലവിലാണ് സെൻറ്റ് ബർക്ക്മൻസ് കോളേജിൽ അന്നുണ്ടായിരുന്നത്. ഇന്നും അങ്ങനെയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് മനുഷ്യനെ ഒരു സാർവലൗകിക വ്യക്തിത്വത്തിലേക്ക് വളർത്തുന്ന ഒരു പ്രധാന ഘടകം. മാതൃഭാഷയെ അവഗണിക്കാൻ പാടില്ല. മാതൃഭാഷ ഹൃദയത്തിൻ്റെ ഭാഷയാണ് എന്ന് വരികിൽ ഇംഗ്ലീഷും മറ്റ് ഭാഷകളുമൊക്കെ ഇൻ്റലക്ച്വൽ ലെവലിൽ, ബുദ്ധിയുടെ തലത്തിൽ നമ്മളെ മറ്റ് ആളുകളുമായിട്ടും സംസ്കാരങ്ങളുമായിട്ടും ബന്ധപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ഒരു വലിയ വീക്ഷണം സെൻറ്റ് ബർക്ക്മൻസ് കോളേജ് കൊടുക്കുന്നുണ്ട് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ അഭ്യസന രംഗത്തും കലാ സാംസ്കാരിക രംഗത്തും കായിക അഭ്യാസങ്ങളുടെ തലത്തിലും എല്ലാം കൂടി ഒരു വളരെ സമഗ്രമായിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതി കൊണ്ട് അവിടെ പഠിക്കുന്നവർക്ക് വ്യക്തിത്വ വികാസത്തിൻ്റെ എല്ലാ തലങ്ങളിലും മികവ് കൊടുക്കുന്ന ഒരു കലാലയമാണ് സെൻറ്റ് ബർക്ക്മൻസ് കോളേജ്. എസ് ബി എന്നും ഇങ്ങനെ വിരാജിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസ. എസ് ബിയോട് ചേർന്ന് അവിടുത്തെ ഇപ്പോഴത്തെ അധ്യാപകരെയും
വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെയും ഞാൻ അനുമോദിക്കുകയാണ്. ഈ സ്ഥാപനത്തിൽ പഠിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. പലപ്പോഴും ഞാൻ കോളേജിലെ പഠനവും കോളേജിനുള്ള ബന്ധങ്ങളുമൊക്കെ അവസാനിച്ച് തക്കല രൂപതയിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലുമൊക്കെ വന്നതിന് ശേഷവും അനേകർ പിതാവേ എസ് ബി കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടാൻ വളരെ ആഗ്രഹമുണ്ട്, അതൊന്ന് സാധിച്ചു തരാൻ എന്താണ് മാർഗമെന്നൊക്കെ ചോദിച്ച് എന്നെ സമീപിച്ചിട്ടുള്ളത് ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പോൾ ഇപ്പോഴും എസ് ബിയിൽ പഠിക്കണമെന്നുള്ള കുട്ടികളുടെയും യുവജനങ്ങളുടെയും അദമ്യമായ ആഗ്രഹം ഞാൻ അനുസ്മരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. അതുപോലെ തന്നെ അവിടെ അധ്യാപകരായിട്ട് ഉദ്യോഗം ലഭിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവരും അനേകരാണ്. ഇതെല്ലാം ഈ കോളേജിൻ്റെ മഹത്വം നമുക്ക് നൽകുകയാണ്. ഈ കോളേജിൽ നിന്നും അഭ്യസനം സ്വീകരിച്ചവർ എല്ലാ രംഗങ്ങളിലും നേതൃത്വ വൈഭവത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അതിനാൽ തന്നെ കേരള സംസ്ഥാനത്തിൻ്റെയും ഭാരതത്തിൻ്റെയും അന്യ നാടുകളിലെ ഉയർച്ചയ്ക്കും ഈ എസ് ബിയുടെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ പിന്നീട് ഉപകരിക്കുന്നവരായിട്ടുണ്ട് എന്ന് പറയുവാനും ഞാൻ സന്തോഷിക്കുന്നു. ദൈവം നമ്മുടെ ഈ കലാലയത്തെ ഇനിയും ഉള്ള വർഷങ്ങളിലും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാ തുറകളിൽ നിന്നും ലഭിച്ച് നമ്മുടെ എസ് ബി ചങ്ങനാശ്ശേരിയിൽ തല ഉയർത്തി നിന്നുകൊണ്ട് ഈ ഭാരതത്തിൽ തന്നെ ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് പ്രശോഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ശബ്ദാബ്ദി മത്സരത്തിലെ എല്ലാ പരിപാടികൾക്കും ആ വിജയം നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.